വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആദിവാസികളുടെ അനിശ്ചിതകാല സത്യഗ്രഹം ആരംഭിച്ചു. കണ്ണൂർ കളക്ടറേറ്റ് പരിസരത്ത് നടത്തുന്ന സത്യഗ്രഹം DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്തു. ദൈനംദിന ജീവിത ആവശ്യത്തിന് അതാത് ദിവസം കഞ്ഞി കുടിക്കാനുള്ള അവരുടെ നിത്യ ജീവിതത്തിലെ അവരുടെ കൂലിക്കുള്ള വേതനം എന്ന നിലക്ക് തൊഴിലുറപ്പ് പദ്ധതിയിലെ വേതനം, ആ വേതനം 6 മാസമായി കുടിശ്ശികയായി നിൽക്കുന്നു. നമ്മുടെ ഗവൺമെൻറ് പല കാര്യങ്ങൾക്കും തുക ചെലവഴിക്കുന്നു, പക്ഷേ ആദിവാസികൾ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂലി ചെയ്തിട്ടുള്ള വേതനം കിട്ടാൻ 6 മാസമായി കാത്തു നിൽക്കുന്നു എന്നുള്ളത് എന്തു നീതിയാണ്, എന്തു ന്യായമാണ്? ഇത്തരത്തിലുള്ള അനീതി, അതും മണ്ണിൻ്റെ മക്കളായിട്ടുള്ള ആദിവാസികൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കേണ്ട ഈ കൂലി 6 മാസം കഴിഞ്ഞിട്ടും ലഭിക്കുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം അനീതിയാണ്. ഇത്തരം സർക്കാരിൻ്റെ നിലപാടുകൾ, ആദിവാസികളെ അവഗണിക്കുന്ന നിലപാടുകൾ തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക്, സത്യാഗ്രഹ സമരത്തിലേക്ക് ആദിവാസികൾ ഇന്ന് കൊളയാട് ഗ്രാമപഞ്ചായത്തിലെ മെരുവ ആദിവാസി നിവാസികൾ കടന്നു വന്നിട്ടുള്ളത്. തൊഴിലുറപ്പ് വേതനം ഉടൻ വിതരണം ചെയ്യുക, പെരുവ PHSC അനുബന്ധ കെട്ടിട നിർമ്മാണത്തിന് വനാവകാശ നിയമപ്രകാരം അനുവാദം നൽകുക, ആദിവാസികളുടെ വനാവകാശ പട്ടയം ഉടൻ വിതരണം ചെയ്യുക, കടൽക്കണ്ടം ആക്കമൂല ചന്ദ്രോത്ത് കോളനികളിലേക്കുള്ള പാലം ഉടൻ നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചത്. സാജൻ ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. MK സുമ, രമ്യ PS, CK രാമചന്ദ്രൻ, രമേശൻ M തുടങ്ങിയവർ സംസാരിച്ചു.